Morning everyone. So once again, welcome back to our trading session. ഇന്നലെ നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ട് പോയി. നമ്മളൊരു പൊസിഷണൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ നമ്മൾ ദാ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അടിച്ച് താഴെ വീഴ്ന്നിരുന്നു. അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കാമെന്നാണ് എന്താണ് ആഫ്റ്റർ മാർക്കറ്റ് നോക്കിയപ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ടാർഗറ്റ് ഏരിയ ഇതായിരുന്നു ഞാൻ പറഞ്ഞ 140, ഇതായിരുന്നു ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഏരിയ. അൺഫോർച്ചുനേറ്റ്ലി അവിടെ അതുവരെ എത്തിയിട്ട് മാർക്കറ്റ് എന്താണ് തിരിച്ചു പോയി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇതായിരുന്നു. മാർക്കറ്റ് തിരിച്ചു പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയ്ക്ക് മുകളിൽ പോയി നിന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. പക്ഷേ അത് എക്സിറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരുന്ന ഇത്ര കിട്ടുമായിരുന്നു. ബട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പ്ലാൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയാലും ആസ് എ ട്രേഡർ നമ്മൾ ഫെയിലുവറാണ്. നമ്മളുടെ പ്ലാൻ ചെയ്ത് നമ്മൾക്ക് ലോസ് വന്നാൽ എന്താണ് പ്ലാൻ ചെയ്ത ലോസാണ് വന്നതെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഇപ്പം ഞാനിവിടെ ഹോൾഡ് ചെയ്യാതെ എക്സിറ്റ് ചെയ്യാതെ വെച്ചിരുന്നു. എന്നിട്ട് കണ്ടു സ്റ്റോപ്പ് ലോസ് എത്തുന്നത് കണ്ടു, എന്നിട്ടും എക്സിറ്റ് ചെയ്യാതെ വെച്ചിരുന്നു. പ്രൈസ് താഴെ പോയി. എനിക്ക് എത്ര ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടിയാലും ആസ് എ ട്രേഡർ ഐ ആം എ ഫെയിലുവർ. കാരണം നമ്മൾ ഒരിക്കലും നാളെ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം വലിയ പ്രോഫിറ്റ് കിട്ടി അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇരിക്കുന്നവരല്ല. വി ആർ ഡൂയിങ് ബിസിനസ് അല്ലേ. നമ്മൾ ഒരു ദിവസം ബിസിനസ്സിൽ നല്ലൊരു പ്രോഫിറ്റ് വന്ന് അതും കൊണ്ട് അന്ന് ഷട്ടർ ഇട്ട് വീട്ടിൽ പോയി മതിയാക്കി പോകുന്നവരല്ലല്ലോ. നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ലോങ് റണ്ണിലത്തേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ഓൾവേസ് സ്റ്റിക്ക് ടു യുവർ പ്ലാൻ, ഇംപ്ലിമെൻറ്റ് യുവർ പ്ലാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇന്നിപ്പം ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇന്ന് മാർക്കറ്റ് എന്താണ് ചെറിയ ഗ്യാപ്പ് അപ്പ് തന്നു. പിന്നെ അവിടുന്ന് പ്രൈസ് താഴെ വന്ന് തൈ സി പി ആർ ബ്രേക്ക് ചെയ്തു. മുകളിലോട്ട് പോയി സി പി ആറിൽ നിന്നും റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും താഴോട്ട് ഇറങ്ങി. ദ ഈ ഒരു ലെവൽ 18140 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തു. പ്രൈസ് 18140 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പയറി ഡേ ആണ്, ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നേക്കട് ഓപ്ഷൻ ബൈയിങ് 8000 ക്വാണ്ടിറ്റി 18300 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. 100,000 രൂപ പ്രോഫിറ്റിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ട് പോയപ്പോഴാണ് നമ്മൾ എന്താണ് പൊസിഷൻ എടുത്തിട്ടുള്ളത്. എക്സ്പയറി ഡേ ആണ്, ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തത്. ഇതൊരു ടാർഗറ്റാണ്, ഇതും ഒരു ടാർഗറ്റാണ്. ഓക്കെ, ഇത് ഇതൊരു ലെവലാണ്. പിന്നെ അതിന് ശേഷം ഉള്ളത് ഇതുമാണ് എൻ്റെ ഒരു ലെവലായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി അതല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കുറേ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഡിക്ക് എഫക്റ്റ് ഉണ്ടാകും, ലൂസ് വരും. മാർക്കറ്റ് അടിച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂസ് വരും. സോ നോക്കാം. പിന്നെ ഈ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ ഇതിന് മുകളിലാണ്, ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ, ഈ സി പി ആറിന് മുകളിലായിട്ടാണ്. ഞാൻ സി പി ആറിന് മുകളിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ പോയി ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് മാറും. ഒരു 5-15 മിനിറ്റിൻ്റെ ബുള്ളിഷ് കാൻഡിൽ പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറും. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഒന്ന് ഇതും, രണ്ടാമത്തെ ഇതുമാണ്. ചിലപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യും, ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇതുവരെ ഹോൾഡ് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൾ ദ സിറ്റുവേഷൻ. യെസ്, അപ്പോൾ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തു. നമ്മൾ എടുത്ത പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തു. ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി. 187,000 പ്രോഫിറ്റാണ് മേക്ക് ചെയ്തത്. നമ്മൾ ദാ എൻട്രി എടുത്തു. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടാർഗറ്റ്, നല്ല രീതിയിൽ പ്രൈസ് താഴോട്ട് വീണു, നല്ല രീതിയിൽ മൂവ് ചെയ്തു. പക്ഷെ ഞാൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തില്ല, കാരണം നമ്മുടെ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അതുവരെ പ്രൈസ് പോയില്ല, തിരിച്ച് മുകളിലോട്ട് കയറി. പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോയി, ചെറിയ ലോസിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് താന്നു. എന്താണ് അവിടെ നിന്ന് താന്ന് വൈകിട്ടൊരു 2:30 ആവാറായ സമയം, തീരാറായ സമയത്ത് തിരിച്ച് വന്നപ്പോൾ എന്താണ് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ എന്താണ് പൊസിഷൻ എക്സിറ്റ് ചെയ്തു.
രണ്ട് 53 ആയ സമയത്ത് നമ്മളെന്താണ് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തു, നമ്മളെന്താണ് പ്രോഫിറ്റ് മേക്ക് ചെയ്തു. ആദ്യം പ്രൈസ് താഴോട്ട് പോയി, എറൗണ്ട് ഒരു 4,17,000 സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് വരെ ഞാൻ കണ്ടു. 4 lakh വരെ എന്താണ് പ്രോഫിറ്റ് പോയി. പിന്നീട് എന്ത് ചെയ്തു, ബുക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ എന്തുകൊണ്ട് അവിടെ വെച്ച് എക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ, ഇതുവരെ ഹോൾഡ് ചെയ്യാൻ തന്നെയായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇതർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റ് അല്ലെങ്കിൽ ടൈം ഔട്ടാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇൻവേഴ്സ് കേസ് തന്നെയായിരിക്കും, കംപ്ലീറ്റ് വ്യൂവും തിരിഞ്ഞു എന്ന് തോന്നുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് രണ്ടു വെച്ചു ഇല്ല, പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോയി. അവസാന സമയം തീരാറായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റിൽ വെച്ച് എക്സിറ്റ് ചെയ്ത് മാറി. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് മേക്ക് ചെയ്തു. അത്രയേ ഉള്ളൂ, എക്സ്പെയർഡിയാണ്, ഓപ്ഷൻ ബയിങ് ആണ്, വളരെ സിമ്പിളായിട്ട് ചെയ്തു. എൻ്റെ അടുത്ത് എൻ്റെ റീസൺ, എക്സിറ്റ് ചെയ്തതിൻ്റെ റീസണും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ് ആൻഡ് വിൽ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഇനി ഞാൻ എന്താണ് ട്രേഡിങ്ങിൽ കുറച്ച് കാര്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പം മേ ബി ചിലപ്പോൾ കുറച്ച് ദിവസം ട്രേഡ് ചെയ്ത് എന്ന് വരില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, വിൽ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.